ഈ ശംശയായിക സ്തുതിയായിരിക്കട്ടെ. തെനാക് ഒക്ടോബർ 4 തീയതി അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ദിവസം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി അനേകം മറ്റ് വിശുദ്ധന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. സാഹിത്യ മേഖലകളിലും കലാമേഖലകളിലുമുള്ള അനവധി ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും ആ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ക്രിസ്തു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആര് എന്ന ചോദ്യത്തിൻ്റെ മറുപടിയായിരിക്കണം അസീസിലെ വിശുദ്ധ ഫ്രാൻസിസ്. അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹത്തെ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കുന്നത്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിത ശൈലിയും അദ്ദേഹത്തിൻ്റെ ആത്മീയതയും ഒക്കെ രണ്ട് കുരിശുകൾ കൊണ്ട് നിർവചിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മൾ ആ സംഭവങ്ങളൊക്കെ ഒരുപാട് കേട്ട് കഴിഞ്ഞതാണ്. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ മാനസാന്തരം, അദ്ദേഹത്തിൻ്റെ സന്യാസ ആരംഭം, സന്യാസ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ വ്യത്യസ്ത മേഖലകൾ, പ്രകൃതിയോടുള്ള സ്നേഹം, ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വസ്തുതയാണ്. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് രണ്ട് കുരിശുകളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് സാൻ ദാമിയാനോ കുരിശും രണ്ടാമത്തേത് താവോ കുരിശും. ഈ രണ്ട് കുരിശുകളും നമുക്ക് സുപരിചിതമാണ്. നമ്മൾ സാൻ ദാമിയാനോ കുരിശ് എന്ന് പറയപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഐക്കണാണ്. ഈ സാൻ ദാമിയാനോ കുരിശിൻ്റെ പ്രത്യേകത, ഈ കുരിശിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഫ്രാൻസ് അസീസിക്ക് വെളിപാട് കിട്ടി എന്ന് പറയപ്പെടുന്നത്. ഫ്രാൻസ് അസീസി റീബിൽഡ് മൈ ചേർച്ച് എന്ന് പറയപ്പെടുന്ന ആ നിർദ്ദേശം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്ന ഈ കുരിശ് മുമ്പിൽ വെച്ചാണ്. ഒരു കുരിശുയുദ്ധ യോദ്ധാവായ ഫ്രാൻസ് അസീസി കുരിശുയുദ്ധത്തിനിടയിൽ വെച്ചൊരു സ്വരം കേൾക്കുന്നുണ്ട്. ഫ്രാൻസിസ്, നീ ആരെയാണ് സേവിക്കുന്നത്? യജമാനനെയോ അതോ ഭൃത്യനെയോ? ഫ്രാൻസിസ് ഒരു രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടി ആയിട്ട് ഫ്രാൻസ് പറയുകയാണ് ഞാൻ ഭൃത്യനെയാണ് സേവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നോളം ദൈവത്തെ സേവിച്ചിട്ടില്ലാത്ത ഫ്രാൻസിസ് അങ്ങനെ പറയാനേ സാധിക്കുകയുള്ളൂ. ദൈവം പറയുകയാണ്, നീ യജമാനനെ സേവിക്കുക. എല്ലാം മാറ്റിവെച്ച് ആ ഭൂമിയിലെ രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് ക്രിസ്തുവിന് വേണ്ടി സ്നേഹത്തിൻ്റെ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ഫ്രാൻസിസ് തീരുമാനിക്കുക. ആ ഫ്രാൻസിസ് പോർഷൻഗ്ലായിൽ പ്രാർത്ഥനാനിരതനായിരിക്കുകയും സാൻ ദാമിയാനോ കുരിശിൻ്റെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ റീബിൽഡ് മൈ ചേർച്ച് എന്ന സ്വരം കേൾക്കുകയും ചെയ്യുന്നു. എൻ്റെ പള്ളി പുതുക്കി പണിയുക. പള്ളി പുതുക്കി പണിഞ്ഞു. ഫ്രാൻസിസ് വീണ്ടും പ്രാർത്ഥിക്കാനിരുന്നു. അതേ സ്വരം വീണ്ടും കേൾക്കുകയാണ്. ഫ്രാൻസിസ് തിരിച്ചറിയുന്നു, ഇത് ഒരു ഇടപെടലിന് വേണ്ടിയുള്ള സ്വരമാണ്. കത്തോലിക്ക തിരുസഭയാവുന്ന ദേവാലയത്തെ നവീകരിക്കാൻ വേണ്ടിയാണ് തന്നോട് ദൈവം ആവശ്യപ്പെടുന്നത്. അന്നത്തെ പാപ്പയായിരുന്ന ഇന്നസെൻ്റ് മൂന്നാമൻ പാപ്പയെ കാണുവാനായിട്ട് ഫ്രാൻസിസ് പോകുന്നു. ഇന്നസെൻ്റ് മൂന്നാമൻ പാപ്പയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ പാപ്പ കാണുന്ന ഇപ്രകാരമാണ്: ചെളി പുരണ്ട, ചാക്ക് വസ്ത്രം ധരിച്ച്, വിയർത്തൊലിച്ച്, ചെരുപ്പില്ലാതെ കുറേ ചെറുപ്പക്കാർ ഇതാ കയറി വരുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ഒരു സന്യാസസഭ ആരംഭിക്കാനുള്ള അനുവാദം. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ആരോട് സുവിശേഷം പ്രഘോഷിക്കാൻ? നിങ്ങൾ പന്നികളോട് സുവിശേഷം പ്രഘോഷിക്കാനുള്ള രീതിയിലാണല്ലോ വന്നിരിക്കുന്നത്, അവിടെ പോയി സുവിശേഷം പ്രഘോഷിക്കുക. യഥാർത്ഥത്തിൽ ഇന്നസെൻറ്റ് മൂന്നാമൻ പാപ്പ ആ കാലഘട്ടത്തിൽ രൂക്ഷമായ ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ആൽബിജെൻസിയൻ പാഷണ്ഡത. ഈ ആൽബിജെൻസിയൻ പാഷണ്ഡത എന്ന് പറയപ്പെടുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ വിശ്വാസത്തിന് വിരുദ്ധമായ പഠനമാണ്. തെക്കൻ ഫ്രാൻസിലെ ആൽബി എന്ന് പറയപ്പെടുന്ന പട്ടണത്തിൽ നിന്നും പ്രചരിച്ചുകൊണ്ടാണത് ആൽബിജെൻസ് പാഷണ്ഡത എന്ന് പറയപ്പെടുന്നത്. കഥാലിസ് എന്ന് പറയപ്പെടുന്ന ഒരു പഠനവുമായി ബന്ധപ്പെട്ടാണ് അത് നിലനിൽക്കുന്നത്. ആ പഠനമനുസരിച്ച് യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവം അല്ലെന്നും പരിശുദ്ധ അമ്മ ആദരിക്കപ്പെടാൻ പാടില്ലെന്നും ഒക്കെയുള്ള അബദ്ധ പഠനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു പഠനത്തിന് വിരുദ്ധമായിട്ട് സഭ നിലപാടുകളും പഠനങ്ങളും മുന്നോട്ട് വയ്ക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ഫ്രാൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ പാപ്പ ഉറക്കമില്ലാതെ ആ മുറിയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഫ്രാൻസിസ് ആൻഡ് ക്ലെയർ എന്ന് പറയപ്പെടുന്ന ചലച്ചിത്രത്തിൽ അത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്നു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ മോൺ എന്ന് പറയപ്പെടുന്ന ചലച്ചിത്രത്തിൽ അതുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പാപ്പ മുകളിൽ നിന്നും കാണുന്നത് താഴെ ആരോ പാട്ട് പാടുന്നുണ്ട്. പാട്ട് പാടി ദൈവസ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്. പാപ്പ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്: പന്നിക്കൂട്ടിനുള്ളിൽ ഈ ഫ്രാൻസിസും കൂട്ടാളികളും കൂടെ ഒരുമിച്ച് നിന്ന് ദൈവസ്തുതികൾ പാടിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ പന്നികളോട് സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപ്പ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിച്ച സന്യാസികളായിട്ടാണ് പാപ്പയ്ക്ക് ഇവരെ ബോധ്യപ്പെടുന്നത്. അടുത്ത ദിവസം അന്ന് രാത്രി പാപ്പ ഉറങ്ങാൻ പോകുന്നുണ്ട്. ഉറങ്ങാൻ പോകുമ്പോൾ കാണുന്നൊരു സ്വപ്നവും വളരെ പ്രസക്തമാണ്. സ്വപ്നം ഇങ്ങനെയാണ്: ജോൺ ലാട്രൻ ബസലിക്ക തകർന്ന നാമാവശേഷമാകുന്നു. പെട്ടെന്ന് ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ ഓടി വന്ന് ഈ ബസലിക്കയെ തോളുകൊണ്ട് താങ്ങി നിർത്തുന്നു. ഇതാണ് സ്വപ്നം. ഈ സ്വപ്നം അദ്ദേഹം കണ്ടു കഴിയുമ്പോൾ അടുത്ത ദിവസം രാവിലെ
കടന്നു വരികയാണ്. ഈ പന്നിക്കൂട്ടിലുണ്ടായിരുന്ന സന്യാസിൽ വീണ്ടും പാപ്പായെ കാണാൻ വന്നു. പെട്ടെന്നാണ് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് ഇതിൽ ഒരാൾ ഫ്രാൻസിസാണ്. ആ ഫ്രാൻസിസാണ് തലേ ദിവസം താൻ കണ്ട സ്വപ്നത്തിൽ ജോൺ ലാറ്റൺ ബസിലിക്ക താങ്ങി നിർത്തുന്നതായിട്ട് കാണുന്നത്. ഈ സ്വപ്നത്തിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ഈ ഫ്രാൻസിസ് ഇത് താങ്ങി നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് മറുവശത്ത് നിന്ന് വേറൊരാൾ കൂടി ഓടി വരുന്നുണ്ട്. അയാൾ കൂടി ചേർന്നാണ് ഇത് താങ്ങി നിർത്തുന്നത്. അയാൾ പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് പാപ്പായെ കാണാൻ വരുന്നത്. അത് മറ്റാരുമല്ല വിശുദ്ധ ഡൊമിനിക്കാണ്. പരിശുദ്ധ അമ്മ ജപമാല നൽകിയെന്ന് പറയപ്പെടുന്ന പുണ്യവാൻ വിശുദ്ധ ഡൊമിനിക്ക്. അങ്ങനെ അസീസിയിലെ ഫ്രാൻസിസും വിശുദ്ധ ഡൊമിനിക്കും ചേർന്ന് ഈ ജോൺ ലാറ്റൺ ബസിലിക്ക താങ്ങി നിർത്തുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ ചരിത്രം പരിശോധിക്കുക അങ്ങനെ കാണാൻ സാധിക്കും. ജോൺ ലാറ്റൺ ബസിലിക്ക എന്ന് പറയപ്പെടുന്നത് കത്തോലിക്ക തിരുസഭയുടെ തന്നെ പ്രതീകമാണ്. കാരണം റോമിൽ 4 ബസിലിക്കകളുണ്ട്. മേരി മേജർ ബസിലിക്ക മാതാവിൻ്റെ പേരിലുള്ളത്, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക പത്രോസ് അപ്പോസ്തലൻ്റെ പേരിലുള്ളത്, സെൻറ്റ് പോൾ ഔട്ട്സൈഡ് ദ വോൾ എന്ന് പറയപ്പെടുന്ന റോമിൻ്റെ പ്രവിശ്യയ്ക്ക് പുറത്തുള്ള പൗലോസ് അപ്പോസ്തലൻ്റെ പേരിലുള്ള ബസിലിക്ക. എന്നാൽ ജോൺ ലാറ്റൺ ബസിലിക്ക വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും ഒപ്പം അപ്പോസ്തലൻ യോഹന്നാൻ്റെയും രണ്ടുപേരുടെയും പേരിൽ പ്രതിഷ്ഠമായിരിക്കുന്ന ജോൺ ലാറ്റൺ ബസിലിക്ക എന്ന് പറയപ്പെടുന്നതാണ് റോമിൻ്റെ കത്തീഡ്രൽ. അതായത് റോമിൻ്റെ മെത്രാനായ പാപ്പ, റോമിൻ്റെ മെത്രാനാണ് പാപ്പ എന്നറിയപ്പെടുന്നത്. ആ പാപ്പായുടെ കത്തീഡ്രൽ ദേവാലയമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ജോൺ ലാറ്റൻ ബസിലിക്ക. അപ്പോൾ അത് തകർന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സഭ തകരുന്നു എന്ന് തന്നെയാണ്. അങ്ങനെ തകരുന്ന സഭയെ തോളുകൊണ്ട് താങ്ങി നിർത്തുന്ന രണ്ട് ശക്തന്മാരായ പുണ്യവാന്മാരാണ് ഒന്ന് അസീസിലെ ഫ്രാൻസിസും രണ്ട് പരിശുദ്ധ അമ്മ ജപമാല നൽകി ആൽബിജൻസിയൻ ഭാഷണത്തേക്കെതിരെ പ്രസംഗിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിയോഗിച്ച വിശുദ്ധ ഡൊമിനിക്കും. ഈ രണ്ട് വിശുദ്ധരുടെ നേതൃത്വത്തിൽ രണ്ട് വലിയ സഭകൾ തുടങ്ങി, ഫ്രാൻസിസ്കൻ സഭയും ഡൊമിനിക്കൻ സഭയും. ആ രണ്ട് ആ കാലഘട്ടത്തിൽ തുടങ്ങിയ രണ്ട് ശക്തമായ സഭകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. കാലങ്ങൾക്കിപ്പുറം ഫ്രാൻസിസ്കൻ സഭ, കൺവെൻഷൻ, കപ്പൂച്ചൻ, ഒബ്സർവൻസ് എന്നീ സഭകളൊക്കെ ആയിട്ട് വേർതിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഓർഡർ ഓഫ് ഫ്രയർ മൈനേഴ്സ് എന്ന് പറയപ്പെടുന്നത്, എളിയ സഹോദരന്മാരുടെ സഭയെന്ന് പറയപ്പെടുന്ന ഈ സഭയിൽ ഇപ്പോൾ 30,000 ആളുകളുണ്ട് എന്ന് പറയുന്നത് അത് ഒരു വലിയ വലിയ സംഖ്യയാണ്. ഇത്രയും പുരുഷന്മാരെ സന്യാസികളായി ജീവിക്കുന്നു പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. യഥാർത്ഥത്തിൽ 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഒരുപാട് പേരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളമാണത്. ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഈ സാൻ ദാമിയാനോ കുരിശിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈശോയുടെ മരണം, ഉയർപ്പ്, കണ്ണു തുറന്നിരിക്കുന്ന ഈശോ, ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ പ്രതീകമാണ്. ഈശോയുടെ കൈകൾ വന്ന് തീരുന്ന ആ ഭാഗത്തായിട്ട് തുറന്നിരിക്കുന്ന കല്ലറയും കല്ലറയ്ക്ക് മുമ്പിലെ മാലാഖമാരും ഉണ്ട്. ഈശോയുടെ ശിരസിന് മുകളിലായിട്ട് നമ്മൾ കാണുന്നത് സ്വർഗാരോഹണം ചെയ്യുന്ന ഈശോയും സ്വർഗാരോഹണം ചെയ്യുന്ന ഈശോയെ കാത്തു നിൽക്കുന്ന മാലാഖമാരും, ഇടയ്ക്ക് ഒരു കൈ, ദക്ഷറാ ഡൊമിനി, കർത്താവിൻ്റെ വലുതേരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കുരിശുരൂപം ധ്യാനിച്ചുകൊണ്ടാണ് ഫ്രാൻസ് അസീസി ഇന്നസെൻറ്റ് 3 പാപ്പയെ കാണാൻ പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ പീഡാസഹനവും ഉദ്ധാനവും സ്വർഗാരോഹണവും സ്വർഗസ്നായ പിതാവിൻ്റെ നിയോഗങ്ങളും ഈ ഭൂമിയിലെ പ്രശ്നങ്ങളും കുറ്റം പറയുന്ന ശതാധിപനും തള്ളിപ്പറഞ്ഞ പത്രോസും സ്നേഹിക്കുന്ന യോഹന്നാനും മദ്യസം വഹിക്കുന്ന പരിശുദ്ധ അമ്മയും എല്ലാം ചേർന്നതാണ് ഈ കുരിശെന്ന് പറയപ്പെടുന്നത്. ഈ കുരിശാണ് ഫ്രാൻസ് അസീസിയുടെ ധ്യാനമായി മാറുന്നത്. ഫ്രാൻസ് അസീസി നിയോഗങ്ങൾ ഏറ്റുവാങ്ങിക്കുന്ന ഈ കുരിശിൽ നിന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കുരിശ് താവോ കുരിശാണ്. താവോ കുരിശ് വളരെ പ്രസിദ്ധമാണ്. ഈ കുരിശ് ഫ്രാൻസിസ് അസീസിയുടെ പേരിൽ അറിയപ്പെടുന്നുവെങ്കിലും ഇതിൻ്റെ തുടക്കക്കാരനെന്ന് പറയപ്പെടുന്നത് ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസാണ്. ക്രൈസ്തവ സന്യാസ പാരമ്പര്യത്തിൻ്റെ തുടക്കക്കാരെന്ന് പറയപ്പെടുന്നത് മരുഭൂമിയിലെ വിശുദ്ധ പൗലോസാണ്. മരുഭൂമിയിലെ വിശുദ്ധ പൗലോസിൻ്റെ ഉറ്റ ശിഷ്യനാണ് ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസ്. ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസ് എന്ന് പറയപ്പെടുന്ന സന്യാസി ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്ത കുരിശാണ് താവോ കുരിശ് എന്ന് പറയപ്പെടുന്നത്. പിൽക്കാലത്ത് ഫ്രാൻസ് അസീസിയുടെ കുരിശ് എന്ന പേരിൽ അറിയപ്പെടുകയും ഫ്രാൻസ് അസീസിയുടെ ശിഷ്യനായ പാതുവായിലെ വിശുദ്ധ അന്തോനീസ് ഈ കുരിശ് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് പാതുവായിലെ അന്തോനീസിൻ്റെ കുരിശായും ഇത് അറിയപ്പെടുന്നു. ഈ അന്തോനീസിൻ്റെ കുരിശ് എന്ന പേരിലും അറിയപ്പെടുന്നു, ഫ്രാൻസിസ്കൻ കുരിശ് എന്ന പേരിലും അറിയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ കുരിശ് താവോ കുരിശിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഫ്രാൻസിസിൻ്റെ ജീവിതമാണ്. സാൻ ദാമിയാനോ കുരിശ് ഫ്രാൻസിസിൻ്റെ ധ്യാനമാണ് എങ്കിൽ
താവോ കുരിശ് ഫ്രാൻസിൻ്റെ ജീവിതമാണ്. അതായത് താവോ എന്ന് പറയപ്പെടുന്ന ലെറ്റർ ഹീബ്രു അക്ഷരമാലയിലെ അവസാനത്തെ ലെറ്ററാണ്, അവസാനത്തെ അക്ഷരമാണ് താവോ. ഈ അവസാനത്തെ അക്ഷരം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു ബിബ്ലിക്കൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒന്ന് പോകുന്ന നല്ലതായിരിക്കും. എസ്സക്കിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട് 9-ാം അധ്യായത്തിൽ 4-ഉം 6-ഉം വാക്യങ്ങൾ. പ്രവാചകൻ പ്രവചനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അനേകം മനുഷ്യരെ കാണുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഈ മനുഷ്യർ, അതിൽ മനുഷ്യൻ്റെ പാപങ്ങളെ ഓർത്ത് ദൈവ തിരുസന്നിധിയിൽ വിലപിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ട്, അവരുടെ ശിരസിൽ ഈ മുദ്ര പതിക്കുക, ഈ മുദ്ര താവോയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് 6-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, സകലരെയും കൊന്നൊടുക്കുകയാണ്, പൈതങ്ങൾ, യുവതി യുവാക്കൾ, വൃദ്ധർ, സകലരെയും, സ്ത്രീകൾ എല്ലാവരെയും കൊന്നൊടുക്കുന്നതിനിടയിൽ ദാ ഈ മുദ്ര പതിപ്പിച്ചവരെ മാത്രം ഞാൻ വെറുതെ വിടും. അവർ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചവരാണ്. അപ്പോൾ ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സന്യാസികളുടെ പ്രതീകമാണ് താവോ. വളരെ ഫാഷണബിളായിട്ട് തോന്നുകയും ചെറുപ്പക്കാർ വളരെ കാര്യമായിട്ടിത് കഴുത്തിൽ അണിയുകയും ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും ഇതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. ഇത് ഹെബ്രായ അക്ഷരമാലയിലെ അവസാനത്തെ അക്ഷരമെന്ന് പറയുമ്പോൾ ഗ്രീക്ക് അക്ഷരമാലയിലെ ആൽഫ ഒമേഗ, ആൽഫ ആദ്യത്തെ അക്ഷരം, ഒമേഗ അവസാനത്തെ അക്ഷരം എന്ന് പറയുന്നതിന് പോലെ തന്നെയാണ് ഹെബ്രായ ഭാഷയിലെ അവസാനത്തെ അക്ഷരം. ഈ അവസാനത്തെ അക്ഷരം എന്ന് പറയുന്നതുകൊണ്ട് പല അർത്ഥങ്ങൾ ഇതിനുണ്ട്. 1-ാമത്തെ അർത്ഥം എന്ന് പറയപ്പെടുന്നത് ഞാൻ ഏറ്റവും എളിയവനാണ്, ഞാൻ ഏറ്റവും പിന്നിലേക്ക് മാറി നിൽക്കുന്നവനാണ്, ഞാൻ ഏറ്റവും എളിമപ്പെട്ട് ജീവിക്കുന്നവനാണ്, അതിൻ്റെ പ്രതീകമാണ് താവോ. 2-ാമത്തേത് ഇത് ലോക അന്ത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരാളുടെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, അന്ത്യനാളുകളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അവസാനത്തെ ലെറ്റർ ആയതുകൊണ്ട്, അവസാനത്തെ അക്ഷരമായതുകൊണ്ട് അപ്പോൾ അന്ത്യനാളുകളെക്കുറിച്ച് ധ്യാനിച്ചിട്ട് അയാൾ മാനസാന്തരപ്പെടുവാൻ ആഹ്വാനം ചെയ്യുന്നു, മാനസാന്തരപ്പെടുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രതീകമാണ് താവോ കുരിശ്. ഇപ്പോൾ ഫ്രാൻസ് അസ്സീസി ഏറ്റവും എളിയവനാണ്, ഫ്രെയർ മൈനർ, ഏറ്റവും എളിയവനാണ് എന്ന് സൂചിപ്പിച്ചതിൻ്റെ അടയാളമാണ് താവോ കുരിശ്. ഒപ്പം ഞാൻ അന്ത്യനാളുകളെ ഓർത്ത് അല്ലെങ്കിൽ മരണമേ എൻ്റെ സഹോദരി എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഈ മരണത്തെ ഓർത്തുകൊണ്ട് നവീകരിക്കപ്പെടുവാനായിട്ടുള്ള ആഹ്വാനവുമായിട്ട് ഫ്രാൻസിസ് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് ഏറ്റവും ദരിദ്രനായി ജീവിച്ച ക്രിസ്തുവിനാണ് ഞാൻ ശരണപ്പെടുന്നത്, ദാരിദ്ര്യം എന്നതാണ് എൻ്റെ മണവാട്ടി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഫ്രാൻസിനാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദാരിദ്ര്യത്തെ സ്നേഹിക്കുന്ന ഫ്രാൻസിസ്, ഏറ്റവും ലളിതമായ ജീവിതം നയിക്കുന്ന ഫ്രാൻസിസ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക ഇത് ഉയർപ്പിൻ്റെ, മരണത്തിനോടൊപ്പം ഉയർപ്പിൻ്റെ പ്രതീകം കൂടിയാണ് ഈ കുരിശ് രൂപം എന്ന് പറയപ്പെടുന്നത്, താവോ കുരിശ്. അപ്പം ഞാൻ മരണത്തെ മാത്രമല്ല ധ്യാനിക്കുന്നത്, മരണത്തിനൊപ്പം ക്രിസ്തുവിൻ്റെ ഉദ്ധാരത്തിൻ്റെ ശക്തിയെ കൂടി ഞാൻ ധ്യാനിക്കുന്നു എന്ന് ഓർപ്പിക്കുന്നതാണ് താവോ കുരിശ്. ഇപ്പോൾ താവോ കുരിശ് ധരിക്കുമ്പോൾ അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ജീവിതം, ഫ്രാൻസിൻ്റെ ആത്മീയതയാണ് നമ്മൾ ഈ കാണുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കുക കൈവിരിച്ച് നിൽക്കുന്ന ഒരു സന്യാസിയുടെ പ്രതീകമാണ് ഈ കുരിശ് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. കൈവിരിച്ച് നിൽക്കുന്ന ഒരു സന്യാസി, ഒരു സന്യാസിയുടെ സന്യാസ വസ്ത്രം. ഈ കൈവിരിച്ച് നിൽക്കുന്ന സന്യാസി പ്രകൃതിയെ പൂർണ്ണമായി എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരെയും ഉൾക്കൊള്ളുന്നു, സർവ്വ മതത്തിലും പെട്ടവരെ ഉൾക്കൊള്ളുന്നു, സകല മനുഷ്യരെയും ഉൾക്കൊള്ളുന്നു, മാത്രമല്ല സകല ചരാചരങ്ങളെയും ഉൾക്കൊള്ളുന്നു, സകല ജീവജാലങ്ങളെയും ഉൾക്കൊള്ളുന്നു, പക്ഷികളെ മൃഗങ്ങളെ എല്ലാം ഉൾക്കൊള്ളുന്നു. അതിൻ്റെ കരുണ, അതാണ് നമുക്ക് ഈ താവോ കുരിശിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അസീസിലെ ഫ്രാൻസിലെ വലിയ പ്രകൃതി സ്നേഹത്തെയും കരുണയെ നമുക്ക്, പരിസ്ഥിതി സ്നേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും. പരിസ്ഥിതി സ്നേഹത്തിൻ്റെ മധ്യസ്ഥൻ കൂടിയാണ് വിശുദ്ധ ഫ്രാൻസിസ്. അതിനോടൊപ്പം നമുക്ക് കാണാൻ സാധിക്കുക വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഇത് തൻ്റെ ഒപ്പായും സീലായിട്ട്, മുദ്രയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നും ഫ്രാൻസിസ്കൻസ് ഇതാണ് അവരുടെ സീലായിട്ടൊക്കെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഏറ്റവും എളിയവനാണ്, ഞാൻ എളിമപ്പെട്ട് ജീവിക്കുന്നു, എളിയവനായ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു, ഞാൻ ഏറ്റവും ദാരിദ്ര്യ അവസ്ഥയെ സ്നേഹിക്കുന്നു, ദരിദ്രനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു, അതിനോടൊപ്പം അന്ത്യനാളുകളെ ഓർത്തുകൊണ്ട് മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. തലയോട്ടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന ഫ്രാൻസിസിയുടെ രൂപങ്ങൾ, നമ്മൾ പഴയ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പം മരണത്തെ ധ്യാനിച്ചുകൊണ്ട്, മരണമേ എൻ്റെ സഹോദരി എന്ന് വിളിച്ചുകൊണ്ട്, മരണത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്നായി ജീവിക്കാൻ ശ്രമിക്കുക, ഈ ഓർമ്മപ്പെടുത്തലാണ് ഫ്രാൻസിസ് നൽകുന്നത്. അതിനോടൊപ്പം തന്നെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും ഒക്കെ സ്നേഹിക്കുന്ന മനുഷ്യനായി മാറുക, കരുണയുള്ള മനുഷ്യനായി മാറുക എന്നൊരു ഓർമ്മപ്പെടുത്തലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതമാണ് നമുക്ക് താവോ കുരിശിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. സാൻ ദാമിയാനോ കുരിശ് ധ്യാനമാണ് എങ്കിൽ താവോ കുരിശ് ഫ്രാൻസിസിൻ്റെ ജീവിതമാണ്. ചേർത്ത് വയ്ക്കുന്നതാണ് ഫ്രാൻസിസ് അസീസിയുടെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് കുരിശുകളിലൂടെ നിർവചിക്കപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ആ ശ്രേഷ്ഠമായ ധ്യാന ചൈതന്യത്തെയും ജീവിതചര്യയെയും അല്ലെങ്കിൽ വ്യക്തിത്വത്തെയും ഉൾക്കൊണ്ട് ഫ്രാൻസിസ് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാധ്യസ്ഥം വ്യാഴ്ച പ്രാർത്ഥിക്കുകയും വിശുദ്ധൻ്റെ പുണ്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ചെയ്യാം. അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ തിരുനാൾ ആശംസകൾ ഏവർക്കും നേരുന്നു.
വിശുദ്ധൻ നമുക്കായി മാധ്യസ്യം ആയിക്കട്ടെ.